തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തോൽവി സംഭവിച്ചെന്ന് കരുതി തലയിൽ കൂടി മുണ്ടിട്ടുകൊണ്ട് ഓടുന്ന ചരിത്രമുള്ള നേതാക്കളല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളത്. ആ ഒരു ചരിത്രമുള്ളത് കോൺഗ്രസ്സിന് തന്നെയാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തൃക്കാക്കരയിൽ തോൽവി പാർട്ടി നേരിട്ടാലും അതിൽ നിന്നും ഒളിച്ചോടാതെ മറുപടി നൽകുന്നതും. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചുമതല ഉണ്ടായിരുന്ന മന്ത്രി പി രാജീവ് തന്നെയാണ്. തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയെങ്കിലും പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാനായില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. മണ്ഡലത്തിൽ എൽ ഡി എഫിനെതിരായ വോട്ടുകളെല്ലാം ഏകോപിച്ചതായാണ് കാണാനുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാധ്യമങ്ങളോടായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം. യു ഡി എഫിന്റെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇടതുമുന്നണിയിൽ വോട്ടിൽ വർധന ഉണ്ടായെങ്കിലും ഞങ്ങൾക്കെതിരായ വോട്ടുകളെല്ലാം ഏകോപിച്ചതായാണ് കാണാനുള്ളത്. തൃക്കാക്കര മണ്ഡലം കടുപ്പമുള്ളതായി നേരത്തെ തന്നെ കണ്ടിരുന്നതാണ്. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതിയാണ് പ്രവർത്തിച്ചത്. ലോക്സഭയിൽ 31,777 പിറകിൽ പോയ ഒരു മണ്ഡലമാണിത്. അത്രയും വ്യത്യാസം ചില ഘട്ടങ്ങളിൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയുമെന്ന് ഞങ്ങൾ കണക്കാക്കി. 3000 വോട്ടുകൾ ഞങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. ബി ജെ പിയുടെ വോട്ടിനകത്ത് 3% വോട്ടുകൾ കുറവായതായി കാണുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മറ്റു വോട്ടുകൾ ഏകോപിതമായിട്ടുണ്ട്. വികസനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മണ്ഡലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മറ്റു ഘടകങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നും കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ടെന്നും അത് ആ തരത്തിൽ തന്നെ വിലയിരുത്തുമെന്നും മന്ത്രി പി രാജി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേവലം ഒരു മണ്ഡലത്തിൽ ജയിച്ചെന്ന് കരുതി ഇടതുപക്ഷത്തെ അപ്പാടെ ഇല്ലാതാക്കാമെന്നൊന്നും ആരും കരുതണ്ട. അതൊന്നും കോൺഗ്രസിന്റെ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. പിന്നെ ഇത് എൽ ഡി എഫിന് ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയായിരുന്നു. അതും മണ്ഡലത്തിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങണമെങ്കിലും അതിനും ഒരു റേഞ്ച് വേണം. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം യു ഡി എഫിന് പൂർണ്ണ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു തവണ പോലും യു ഡി എഫിനെ തൃക്കാക്കര കൈവിട്ടില്ലെന്നുള്ള കണക്കുകളൊക്കെ നമുക്ക് അറിയുന്നതാണ്. മണ്ഡലത്തിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് വ്യക്തമാകും. 2016-ലും 2021-ലും കേരളം സാക്ഷിയായത് എൽ ഡി എഫ് മുന്നേറ്റത്തിനായിരുന്നു. സംസ്ഥാനത്ത് ചെങ്കോടി ഉയർന്നപ്പോഴും തൃക്കാക്കര അന്ന് യു ഡി എഫിനൊപ്പമായിരുന്നു. കൊച്ചി നഗരസഭയിലെ 22 ഡിവിഷനുകളും തൃക്കാക്കര നഗരസഭയും അടങ്ങിയതാണ് ഈ പറയുന്ന മണ്ഡലം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിൽ കോൺഗ്രസ് പിന്നിലായിരുന്നു. പക്ഷേ തൃക്കാക്കര മണ്ഡലപരിധിയിൽ വരുന്ന ഡിവിഷനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. 2011 ബെന്നി ബഹനാനും 2016-ലും 2021-ലും പി ടി തോമസുമാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 2011 ബെന്നി ബഹനാന്റെ എതിരാളിയായി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് എം ഇ ഹൈസനർ ആയിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ 22,406 വോട്ടുകളുടെ ഗംഭീര ഭൂരിപക്ഷത്തിനാണ് അന്ന് മണ്ഡലത്തിൽ വിജയിച്ചത്. പിന്നീട് അങ്ങോട്ട് തൃക്കാക്കര കണ്ടത് പി ടി തോമസിന്റെ തേരോട്ടമായിരുന്നു. 2016 പി ടി തൃക്കാക്കരയിലെത്തി. അന്ന് മുതൽ പി ടിയെ മണ്ഡലം ചേർത്ത് വിട്ടു. പിന്നീട് മരിക്കുന്നത് വരെ ആ പിടിവിറ്റിട്ടില്ല. യു ഡി എഫിനെ സംബന്ധിച്ച് വോട്ട് നിലയിൽ മുൻവർഷത്തേക്കാളും വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. എൽ ഡി എഫിനും അക്കാര്യത്തിൽ ആശ്വസിക്കാം. 2021-നേക്കാളും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിനും എന്തായാലും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചോളം വോട്ട് വിഹിതം കുറഞ്ഞു കുറഞ്ഞ് പോവുകയാണ്. 2016 മാത്രമാണ് 20,000 മുകളിൽ വോട്ട് കിട്ടിയത്. 2021 കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ് ഇത്തവണ കിട്ടിയത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്.